ഹായ്, വെൽക്കം ടു സജിനാസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഒരു തനി നാടൻ വിഭവമാണ് തയ്യാറാക്കുന്നത്. കപ്പയും ചക്കയും കൊണ്ടുള്ള ഒരു കുഴുക്ക്. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും, വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ചക്ക നുറുക്കണ പണി മാത്രമേ ഉള്ളൂ. ചക്ക നുറുക്കാനായിട്ട് അത്ര പ്രയാസമൊന്നുമില്ല. ചക്ക രണ്ടായി മുറിച്ചിട്ട് പിന്നെ അത് നാല് ഭാഗമാക്കിയിട്ട് വീണ്ടും മുറിക്കുക. അതിനുശേഷം നമ്മൾ ചക്കയുടെ മുള്ളുള്ള ഭാഗം നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് ചെത്തി കളയുക. അത്രേ ഉള്ളൂ അതിൽ കളയാൻ. പിന്നെ ചക്കേൻ്റെ എല്ലാ ഭാഗവും നമ്മൾ ഈ പുഴുക്കിൽ ഉപയോഗിക്കും. നമുക്കിഷ്ടമുള്ള മാതിരി ഇത് നുറുക്കിയെടുക്കാം. ഇതിങ്ങനെ കത്തിയുണ്ട്, ചെത്തി ചെത്തി എടുക്കാം. ഇനി കട്ടിയും ബോർഡും വെച്ചിട്ട് ചെറുതാക്കി നോക്കിയെടുത്താലും മതി. ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. ഒരു അഞ്ചാറ് വിസിൽ വരുന്നത് വരെ വേവിക്കും. അപ്പോൾ ഇത് നന്നായി വെന്ത് ഉടഞ്ഞ് ചേർന്നോളും. അപ്പോൾ നമ്മൾ ചക്ക നുറുക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ കപ്പ നുറുക്കിയെടുക്കാം. കപ്പ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയെല്ലാം ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിനായിട്ട് കുക്കറിൽ നമ്മൾ ചക്ക നുറുക്കിയ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇനി ഇതിലേക്ക് പൂള ചേർത്ത് കൊടുക്കാം. പണ്ടുള്ള ആളുകളൊക്കെ എപ്പോഴും ഇതുണ്ടാക്കിയിരുന്നു. ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം മതി മുളക് പൊടി. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം നല്ലോണം ചേർക്കണം. ഇതിൻ്റെ നമ്മൾ ഇട്ട കഷ്ണങ്ങളുടെ ഒരു മുക്കാൽ ഭാഗം വെള്ളം വേണം. ഇനി ഇത് ആറ് വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇത് വെന്ത് കഴിയുമ്പോൾ വെള്ളം മുഴുവനും വറ്റിയിട്ടുണ്ടാകും. വെള്ളം നല്ലോണം ചേർത്തിട്ടില്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഇനി നമുക്കിത് വേവുമ്പോഴേക്കിനും അറപ്പ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ചിരകി അതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തു. ഇനി കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി. പണ്ടുള്ള ആളുകൾക്ക് കഴിക്കാൻ ചോറും ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവർ ഈ സാധനങ്ങളൊക്കെയാണ് അവർക്ക് നല്ലം കിട്ടിയിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഭക്ഷണം. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഈ തവി ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഈ കപ്പയും ചക്കയും അങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ ഒരുപോലെ നന്നായി ഉടഞ്ഞു ചേർന്നോളും. ഇനി ഇത് നമുക്കൊന്ന് ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം.
പാത്രത്തിലേക്ക് മാറ്റണമെന്നൊന്നുമില്ല, ഈ കുക്കറിൽ വെച്ച് തന്നെ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തീ കത്തിച്ചിട്ട് നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്നടച്ച് വെച്ച് ഈ തേങ്ങയുടെ അരപ്പിൻ്റെ പച്ചമുണക്ക് ഒന്ന് പോകുന്നത് വരെ ഒന്ന് വെയ്ക്കുക. അതായിട്ടുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ തിളവന്നാൽ മതി. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക കപ്പ പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോസുമായി വരുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.